കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പിനൊരുക്കമായുള്ള നമ്മുടെ ധ്യാനത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവിന് പ്രിയപ്പെട്ടവരായി കർത്താവിന്റെ കൂടെ നടക്കുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കണമെന്നും അതിലുപരിയായി ദൈവം അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുവെന്നുമാണ് ഇന്നലെ നാം ചിന്തിച്ചത്. കർത്താവിന്റെ പ്രിയപ്പെട്ടവരായ നാം അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവൻ അത് നമുക്ക് തരുമെന്നതാണ് അവനിലുള്ള ഉറപ്പ് എന്നാണ് യോഹന്നാ സ്ലീഹായുടെ ഒന്നാം ലേഖനം 5:14-15 വചനങ്ങളിൽ നാം കാണുക. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നുവെന്ന് നാം നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞുവെന്നും നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, യോഹന്നാ സ്ലീഹായുടെ ഈ ഒരു വലിയ ഉറപ്പ്, ഈ ഒരു തിരുവചനം നമ്മൾ ഒരിക്കൽ കൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോ, ഇഷ്ടത്തിനനുസൃതമായി ചോദിക്കുമ്പോൾ എല്ലാം തരുന്ന ഒരു ദൈവം, അങ്ങനെയെങ്കിൽ എപ്രകാരമാണ് അവന്റെ ഇഷ്ടത്തിനനുസൃതമായി നാം ചോദിക്കുക, എങ്ങനെയാണ് അത് ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നേ ദിവസം നാം ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും, എന്റെ കർത്താവ് എനിക്ക് ഉത്തരം അരുളിയിരിക്കും. അവരെന്നെ കരുതുന്നവരും അവരെന്നെ സ്നേഹിക്കുന്നവരുമാണ് എന്ന് വിശ്വസിക്കും തോറുമാണ് വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഹെബ്രായ 13:5 വചനം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. അതേ പ്രിയപ്പെട്ടവർ, ഈ വചനം നമ്മോടാണ്, വ്യക്തിപരമായാണ് കർത്താവ് പറയുന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നില്ല എങ്കിൽ ഓരോ വചനങ്ങളും എനിക്ക് വെറുതെ പേപ്പറിൽ എഴുതിയ വാക്യങ്ങളായി ആരെങ്കിലും പറഞ്ഞു കേട്ടതായി അവരുടെ അനുഭവങ്ങളായി മാറും. വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് ഈ വചനങ്ങളൊന്നും മാംസം ധരിക്കില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വചനങ്ങളും എന്നോടായി എനിക്കായുള്ള വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളുമാണ് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാൻ തുടങ്ങുമ്പോ, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും കർത്താവിന് ഇഷ്ടത്തിനനുസൃതമായി ചോദിക്കാനും എല്ലാം സ്വീകരിക്കാനും സാധിക്കുമെന്നുള്ളത് വലിയ സത്യമാണ്. ദൈവമക്കളെ, ദൈവമാണ് എല്ലാം. ചുറ്റോട് ചുറ്റും കണ്ടോടിക്കുമ്പോൾ ഇന്ന് അധികം ആളുകളും ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളെയും എല്ലാം എതിർക്കുന്ന, ദുഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. കർത്താവിനെ സ്നേഹിക്കുന്നവന് ഒരിക്കൽ പോലും ദൈവത്തെ എതിർക്കാനാവില്ല. ദൈവം അനാദിയാണ്, അനന്തതയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അനന്തതയെ ചോദ്യം ചെയ്യുവാനോ അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലോ സാത്താന് ഒരിക്കലും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിമർശനങ്ങളും സഭയെയും കർത്താവിനെ ദുഷിച്ച് ആയിരങ്ങൾ പറഞ്ഞു വെച്ചാലും എന്നും ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാ യേശു ക്രിസ്തുവിന്റെ തിരുമാറോട് ആരൊക്കെ ചേർന്നിരിക്കുന്നു അവന്റെ ജീവിതത്തില് ദൈവത്തിന്റെ കൃപകൾ ചൊരിഞ്ഞിരിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്, വലിയ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ധ്യാനത്തില് നാം പങ്കെടുക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിന്റെ ഫലങ്ങൾ സ്വന്തമാക്കുന്ന യഥാർത്ഥ വിശ്വാസിയായി മാറുവാൻ ഞാനും നിങ്ങൾ ശ്രമിക്കണം. യഹൂദര കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ് എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ് എങ്കിൽ അബ്രാഹം ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. അബ്രാഹം ചെയ്ത പ്രവൃത്തി എന്താണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എന്റെ ദൈവത്തെ
സ്നേഹിക്കുക ദൈവത്തോടൊത്തായിരിക്കുക എന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുക വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്നാണ്. വിശ്വാസമുള്ള ഹൃദയത്തോടെ ഈ വചനം ഒന്ന് വായിച്ചേ. ഒന്ന് യോഹന്നാൻ 5:14-15 വചനങ്ങൾ, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. കാണപ്പെടാത്തത് കൊണ്ട് പ്രത്യാശകൾ ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം എന്ന ഹെബ്രായർ 11:1 വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഉറപ്പ് യോഹന്നാൻ സ്നേഹ വീണ്ടും പറയുകയാണ്, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനുമെന്ന് യോഹന്നാൻ സ്നേഹയുടെ 1:3 വചനങ്ങളിൽ പറയുന്നുണ്ട് എങ്കിൽ അപ്പനോട് ഇഷ്ടത്തോടെ മക്കൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അപ്പന്റെ ഹൃദയം അറിയുന്ന മക്കൾക്ക് മക്കളുടെ ഹൃദയം അറിയുന്ന അപ്പൻ വാരിക്കോരി ചൊരിയുമെന്ന വലിയ സത്യം ആ വചനമാണ് ഇവിടെ യോഹന്നാൻ സ്നേഹ ചേർത്ത് വെക്കുക. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നുവെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ച് കിട്ടിക്കഴിഞ്ഞുവെന്നും നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ പ്രതീക്ഷയുടെ കാത്തിരിപ്പിന്റെ ഉത്തരമാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് കണ്ടുകളടച്ച എല്ലാ മക്കളും ഈ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവേ വിശ്വാസത്തിന്റെ പ്രവൃത്തി, കർത്താവേ പ്രത്യാശയുടെ ഉത്തരം, സ്നേഹത്തിൽ എനിക്കെല്ലാം കാണുവാൻ സ്വന്തമാക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഇന്നേ ദിവസം ധ്യാനം കൂടുന്ന എല്ലാ മക്കളെയും എല്ലാ ജീവിതങ്ങളുടെയും വേദനകളെയും ഭാരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങൾ ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ കർത്താവേ നന്ദി പറയുന്നു, ഓ കർത്താവേ ആരാധിക്കുന്നു. സർവശക്തനെ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവൻ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമുക്ക് തരുമെന്നതാണ് അവനോട് നമ്മുടെ ഉറപ്പ്. ഓ കർത്താവേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ കരുണയെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7:25 മുതലുള്ള വചനങ്ങളിൽ നാം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെയും അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവരുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5:28 വചനം, അവന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിചാരത്തെ കുറിച്ചാണ് ഞാനും നിങ്ങളും ഇന്ന് ചിന്തിക്കുക. വിശ്വാസത്തിൽ വിചാരം പോലും അത്ഭുത പ്രവൃത്തികളായി മാറുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിചാരം പോലും അനുഗ്രഹ കാരണമായി മാറുകയാണ്. എന്റെ കർത്താവേ എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഓടി വരുന്ന ഒരു തമ്പുരാൻ, മനസ്സറിയുന്ന തമ്പുരാൻ, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ നന്നായി അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആട്ടിടയർ ആടുകളെ വ്യക്തമായി അറിയുകയാണ്. വ്യക്തിപരമായി
അറിയുന്ന ഒരു ദൈവത്തെ നാം ഇവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വിചാരത്തോടെ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ വിശ്വാസത്തിന്റെ ആഴത്തിൽ ഈശോയെ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയിൽ അത്ഭുതം നടക്കുന്നു. ഇവിടെ വിചാരിക്കുന്നത് രോഗിയായ ഒരു സ്ത്രീ, ഒരു മനുഷ്യ വ്യക്തി. എന്നാൽ സങ്കീർത്തനം 115:12 വചനം പറയുകയാണ്, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്പോൾ ആരാണ് എന്നെ വിചാരിക്കുക? എന്റെ പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന എന്റെ തമ്പുരാൻ, എന്റെ മുടിയിഴ പോലും എണ്ണപ്പെട്ട് വെച്ചിരിക്കുന്ന എന്റെ തമ്പുരാൻ, ഇരിക്കുന്നത് നടക്കുന്നതുമെല്ലാം വ്യക്തമായി അറിയുന്ന എന്റെ തമ്പുരാന് എന്നെ കുറിച്ച് വിചാരമുണ്ട് എന്ന് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇതാ കർത്താവിനെ വിചാരിക്കുന്ന മറുവശത്ത് നിൽക്കുന്ന വിശ്വാസിയെ നാം കാണുകയാണ്. ഞാൻ എന്റെ കർത്താവിനെ വിചാരിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ വിചാരിക്കുന്ന കർത്താവ്. അതെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിചാരങ്ങളുണ്ടല്ലോ, ദൈവ സ്നേഹത്തിന്റെയും ദൈവത്തോടുള്ള മനുഷ്യ സ്നേഹത്തിന്റെയും ആ ഒരുമിപ്പിക്കലിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, വലിയൊരു സത്യമാണിത്. എന്നെ വിചാരിക്കുന്ന ദൈവ സ്നേഹം, എന്നെ ഓർക്കുന്ന ദൈവ സ്നേഹം, ദൈവത്തെ വിചാരിക്കുന്ന എന്റെ ഉള്ളിലെ മനുഷ്യൻ എന്ന എന്റെ ഉള്ളിലെ ദൈവ സ്നേഹം, ആ ദൈവ സ്നേഹം ഒരുമിച്ചടുത്ത് വരുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങളായി ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതാണ് അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് തരുമെന്നതാണ് അവനുള്ള ഉറപ്പ്. അവിടെ വലിയ വാചാലതയോ നീട്ടിയ മണിക്കൂറുകളുടെ മുട്ടുകുത്തോ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വിചാരത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ രക്തസ്രാവക്കാരി സ്ത്രീ, വിശ്വാസം അവളുടെ ഉള്ളിൽ ആഴപ്പെടുകയാണ്. ആ വിചാരം വിശ്വാസത്തിന്റെ പ്രവൃത്തി പോലെ ഈശോയെ തൊടുവാൻ അവളെ പ്രേരിപ്പിച്ചു. എന്റെ ഉള്ളിലുള്ള കർത്താവിനുള്ള സ്നേഹം അവന്റെ അടുക്കലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിക്കണം. അപ്പോഴാണ് യഥാർത്ഥ ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി മാറുക, ദൈവ പ്രവൃത്തികൾ കാണുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഇന്നേ ദിവസം ചിന്തിക്കേണ്ടതാണ്, എന്റെ ഉള്ളിലെ ദൈവ സ്നേഹം എന്നെ സ്നേഹിക്കുന്ന കർത്താവിനടുക്കലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ഒരുമയിൽ, ആ ഐക്യത്തിൽ, ആ ഇന്റിമസിയിൽ മനസ്സുകൾ ഒന്നാകുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുകയായി. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ സ്വർഗത്തിന്റെ ആഗ്രഹങ്ങളായി മാറുകയാണ്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും മാനസാന്തരങ്ങളും ഉണ്ടാകുമെന്ന് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഈ വിചാരമുള്ള മനസ്സ്, വിചാരമുള്ള ഈ ഹൃദയത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്, നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷിച്ചതെല്ലാം എടുത്തു മാറ്റണം. അതിനെക്കുറിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ, ജെറമിയ 17:9 പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്. ഹല്ലേലൂയ, ഒരുപാട് പറഞ്ഞ് കൈവിരിച്ചു വിടിച്ചു ഘോരഘോര വചനം പറയുമ്പോഴും ഹൃദയം കാപട്യമുള്ളതാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്റെ ഇഷ്ടത്തിനനുസൃതമായി ഞാൻ അവനോട് ചോദിക്കുന്നതൊക്കെ പ്രതാവിലായി മാറും. അവന്റെ ഇഷ്ടമായി മാറില്ല. അവന്റെ ഇഷ്ടമായി മാറണമെങ്കിൽ എന്റെ ഹൃദയം കാപട്യമില്ലാത്തതാകണം. വചനം പറയാണ്, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്, വക്രതയുള്ളതാണ്. എന്നിട്ട് അടുത്ത വചനമാണ്, ശോചനീയമാവിധം ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒരു ചോദ്യമാണിത്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്, ശോചനീയമാവിധം ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒരു ചോദ്യമാണ് പ്രവാചകൻ. ഉടനെ അടുത്ത വചനമുണ്ട്, കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച്
ഞാൻ പ്രതിഫലം നൽകും. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനമുണ്ടല്ലോ, ഇന്നാ ദിവസം ചിന്തിക്കേണ്ട ഒരു വചനമാണ്. നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ മുൻപിൽ കാപട്യമില്ലാത്തൊരു ഹൃദയത്തോടെ, കർത്താവെ നിർമ്മലമായ ഹൃദയം എനിക്ക് തരണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിർമ്മലമായ ഹൃദയവും പരിശുദ്ധമായ മനസ്സാക്ഷിയും എന്ന് പറഞ്ഞാൽ, കാപട്യമില്ലാത്ത ഹൃദയത്തോടെ ദൈവത്തെ വിചാരിക്കുന്ന ഹൃദയത്തോടെ, കാപട്യമില്ലാത്ത ദുഷിച്ചതല്ലാത്ത ഒരു ഹൃദയത്തോടെ ദൈവത്തോടടുത്തുകൊണ്ട് കർത്താവിനെ നീ വിചാരിച്ചാൽ നിന്നെ വിചാരിക്കുന്ന ദൈവ സ്നേഹം നിന്നെ കണ്ടുമുട്ടും മക്കളെ. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. നമുക്ക് ചിന്തിക്കണം, ഞാനും നിങ്ങളുമൊക്കെ ആഴത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിക്കണം. ഹൃദയത്തിൽ നന്മ വിചാരിക്കാൻ, നന്മ ചിന്തിക്കാൻ, വക്രതയില്ലാതെ കാപട്യമില്ലാതെ പരിശുദ്ധിയോടെ വ്യാപരിക്കാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാനും നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. വചനം പറയുകയാണ്, ഓരോ മനുഷ്യനും അവന്റെ ജീവന രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. മറക്കാൻ പാടില്ലാത്തൊരു വചനം. എന്റെയും നിങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ച് പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം തരുന്ന ഒരു തമ്പുരാൻ കാപ്പിട്ട് നിറഞ്ഞ ഹൃദയത്തോടെ പല്ലുകളെ പിടിച്ചു പറിച്ചിട്ട് അനേകർക്ക് ദാനം ചെയ്താൽ അവിടെ കപടതയാണ്, പ്രിയപ്പെട്ടവരെ, പേരാണ്, പെരുമയാണ് ആഗ്രഹിക്കുക. ദൈവ സ്നേഹത്തിന്റെ ലാഞ്ചന പോലും അവിടെ ഉണ്ടാവില്ല. അവിടെ എങ്ങനെ വിശ്വാസവും ജീവിത രീതിയും പൊരുത്തപ്പെടും? അവിടെ എങ്ങനെ ദൈവ സ്നേഹം അവരെ കണ്ടുമുട്ടും? അവിടെ എങ്ങനെ അവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തികൾ നടക്കപ്പെടും? ശരിക്കും ചിന്തിക്കണം. ഈ നാളുകളിൽ ഓരോ വ്യക്തിയും അവനവനെ തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വചനം പറയുകയാണ്, കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അറിയാം നമ്മുടെ ഹൃദയം. പത്രോസ് ലീഗായോട് തിബേരിയസ് കടപ്പുറത്ത് വെച്ച് കർത്താവ് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് തവണ, ഒന്നും രണ്ടും തവണ അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാ മൂന്നാമത് ചോദിച്ചപ്പോ അവൻ പറച്ചിലങ്ങ് നിർത്തി. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോഴും ഈ ഉള്ളിന്റെ ഉള്ളിൽ, ഈ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അവരിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് പരിശോധിച്ചറിയും, അവൻ പരീക്ഷിച്ചറിയും. അപ്പോൾ എനിക്ക് തോന്നുക, അവന്റെ മുമ്പിൽ നിന്നിട്ട് അവനെ സ്നേഹിക്കാനുള്ള ആഗ്രഹത്തോടെ, വിചാരത്തോടെ, ഹൃദയനാത്മല്യത്തോടെ പറയണം, ഈശോ നിനക്കെല്ലാം അറിയാമല്ലോ, നിനക്കെല്ലാം അറിയാമല്ലോ, നിന്റെ മുമ്പിൽ എന്നെ തന്നെ ന്യായീകരിക്കാൻ ഞാൻ ഒന്നുമല്ല കർത്താവേ, ഞാൻ ഒന്നുമല്ല. ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കപ്പെടണോ? ഞാനും നിങ്ങളും പറയണം, കർത്താവേ ഞാൻ ഒന്നുമല്ല, എല്ലാം നീയാണ്. നമുക്കറിയാം, യോഹന്നാൻ സ്നേഹ വീണ്ടും പറയുകയാണ് ഈ ഹൃദയത്തിന്റെ തലത്തെ കുറിച്ച് പറയുമ്പോ. അദ്ദേഹം പറയുകയാണ് 1 യോഹന്നാൻ 5:21, കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. ഹൃദയത്തിന്റെ കാപട്യത്തെ കുറിച്ചാണ്. കർത്താവിനെല്ലാം സമർപ്പിച്ചുവെന്നും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെയും ദൈവത്തെ സ്നേഹിക്കണമെന്ന് എന്നോട് പറയുന്ന എന്റെ കർത്താവിനോട് പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് നോക്കണം. പാടുമ്പോൾ ഉള്ളിലേക്ക് നോക്കണം. പ്രിയപ്പെട്ടവരെ, പാടാൻ എളുപ്പമുണ്ട്, കേൾക്കാൻ ഏറെ ഈണം തോന്നും. എന്റെ ഉള്ളിൽ ഈശോയോട് ഞാൻ ഇങ്ങനെ പറയും, കർത്താവേ നിനക്കെല്ലാം അറിയാമല്ലോ. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെന്നൊരാഗ്രഹം, ഒരു വിചാരം എനിക്കുണ്ട്, നിനക്കെല്ലാം അറിയാമല്ലോ. അതെ പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തില് വിശ്വാസം പ്രവൃത്തിയായി, അത്ഭുതമായി, അടയാളമായി മാറണമെങ്കിൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ അവനെ വിചാരിക്കുന്ന ഒരു ഹൃദയം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അവനെ വിചാരിക്കാതെ മറ്റെന്തൊക്കെ വിചാരിക്കുന്ന ഹൃദയമാണ് എനിക്കുള്ളത് എങ്കിലും അതെല്ലാം വൃഥാവിലായി മാറും, അതെല്ലാം വെറുതെയാകും.
കർത്താവിനെ വിചാരിക്കുന്ന ഒരു ഹൃദയം നമുക്ക് കർത്താവിനോട് ചോദിച്ചു മേടിക്കാം. ഈ ദിവസം ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കട്ടെ, എന്റെ ഹൃദയം കാപട്യം നിറഞ്ഞതാണോ വക്രത നിറഞ്ഞതാണോ? എങ്കിൽ എവിടെയാണ് വിചാരങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നടക്കപ്പെടുക? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുൻപിൽ നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഏറ്റുപറഞ്ഞ എലീശാമയോട് ചേർന്ന്, വിശ്വസിച്ച സ്ത്രീകൾ അനുഗ്രഹീതയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വൃന്ദമാലാഹമാരോടും ചേർന്ന്, വിശുദ്ധ അൾത്താൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധനായ തമ്പുരാനെ മുഴുഹൃദയത്തോടെ മുഴുവാത്മാവോടെ സർവശക്തിയോടെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി കണ്ണുകൾ ഉയർത്താം, ഹൃദയമുയർത്താം, മനസ്സുയർത്താം. ഓ കർത്താവേ, അങ്ങയുടെ അനന്ത കരുണയെ ഓർത്ത്, അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുകയും സങ്കീർത്തനം 25:8 കർത്താവ് നല്ലവനും നീതിമാനുമാണ്, പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എന്റെ കർത്താവേ, ഇതാ അവിടുത്തെ നന്മയുള്ള ഹൃദയത്തിലേക്ക്, പരിശുദ്ധിയുള്ള ഹൃദയത്തിലേക്ക് നല്ലവനായ തമ്പുരാനെ, നീതിമാനായ എന്റെ കർത്താവേ, പാപികളായ അടിയങ്ങൾ ഇതാ ചേർന്ന് നിൽക്കുകയാണ്. കർത്താവേ, അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഓ എന്റെ കർത്താവേ, ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത നിന്റെ വാക്കുകൾ, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം പകരുകയും ചെയ്യും. ഈശോയെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതം മുഴുവൻ ദൈവകരങ്ങളിലേക്ക് എടുത്തു വെക്കുക. നാം ഓരോരുത്തരും ഈ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവെ, ഈ 50 ദിവസ നോമ്പിൽ നല്ല തമ്പുരാനെ മുഴുഹൃദയത്തോടെ മുഴുവാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുവാൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ വലിയ ശക്തി ദൈവകൃപയായി പെയ്തിറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയുവാൻ നിനക്ക് പ്രിയപ്പെട്ടവരായി ഞങ്ങൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ചരിക്കേണ്ടതിനായി ഓ ദൈവമേ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 94:18 എന്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. നമ്മുടെ കാൽ വഴുതുന്നുവെന്ന് നാം വിചാരിക്കുമ്പോഴേക്കും താങ്ങി നിർത്തുന്ന അവന്റെ കാരുണ്യം, ആ ദിവ്യകാരുണ്യ നാഥൻ ഇപ്പോൾ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ എന്റെ കർത്താവെ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ, നിന്റെ പരിശുദ്ധി ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവെ. ഇതാ ലോകം മുഴുവനും അങ്ങയെ ആരാധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഇതാ ലോകത്തെ മുഴുവനായി കുട്ടിക്കൊണ്ട് നിന്റെ പക്കലേക്ക് ഞങ്ങൾ വരികയാണ്. എന്റെ ജനം, എന്റെ സ്വന്തം ജനമെന്ന് വിളിച്ച് ഇസ്രായേൽ മക്കളെ പേര് ചൊല്ലി വിളിച്ച്, ചേർത്ത് വിളിച്ച് എന്റെ കർത്താവെ ആദത്തിന്റെ കൂടെ ഉലാത്തുവാൻ ആഗ്രഹിച്ച കർത്താവെ, അവിടുന്ന് മനുഷ്യന്റെ സങ്കടങ്ങളും വേദനകളും കാണുന്ന കർത്താവെ, മനുഷ്യൻ എന്താണെന്ന് തിരിച്ചറിയുന്ന എന്റെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ചേർത്ത് വെക്കാൻ പ്രിയപ്പെട്ട മക്കളെ എല്ലാം ദൈവതിരുമുമ്പിലേക്ക് സമർപ്പിച്ചു വെച്ചുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഓ എന്റെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക്
സന്നദ്ധമായ ആത്മാവോടെ കുറവുകളും പോരായ്മകളും ഒക്കെയുള്ള ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ തലങ്ങളോടും ചേർന്ന് വെച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ ഈ നിമിഷം ഒന്ന് ചേർന്നെങ്കിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. മുഴുവൻ മനസ്സോടെ മുഴു ഹൃദയത്തോടെ സർവശക്തനെ മുന്നിൽ കണ്ട് ആരാധിക്കാം. ഓ കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവേ നിന്റെ മക്കൾക്ക് വലിയ കൃപ തരണേ, സ്തുതിപ്പിന്റെ വരം തരണേയപ്പ, പ്രാർത്ഥിക്കാൻ കൃപ തരണേയപ്പ. എല്ലാ തലങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ വ്യക്തികളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കടങ്ങൾ കൂടെ ഇരിക്കുന്ന കർത്താവേ, കൂടെ ഇരിക്കുന്ന എന്റെ കർത്താവേ, ഈ നിമിഷം ഈ കൂട്ടായ്മയിലേക്ക് ഈ മക്കളിലേക്ക് എല്ലാം ധാരാളമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശുദ്ധിയുള്ള ഹൃദയത്തോടെ നോമ്പിൽ ചരിക്കേണ്ടതിനായി എന്റെ കർത്താവേ കൃപ നിറയ്ക്കണമേ കൃപ നിറയ്ക്കണമേ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് ഒരേ മനസ്സോടെ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആരാധനയ്ക്കേറ്റ യോഗ്യനായവനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ, അഴിയുമൂഴിയും നിർമ്മിച്ച നാഥൻ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിരുന്നു. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിരുന്നു. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന മീണം തന്നു പാപത്തിൻ കര പോക്കി, പാവന മീണം തന്നു പാപത്തിൻ കര പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിയിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിയിടുമ്പോ, മധ്യവന്ന അനുഗ്രഹം ചെയ്തിടാമെന്നൂര, മധ്യവന്ന അനുഗ്രഹം ചെയ്തിടാമെന്നൂര. ചെയ്തവൻ നീ മാത്രമാം, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമാം, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ,
ആദിമ നൂറ്റാണ്ടിൽ നിൻ ദാസൻ മത്തോസിൻ മാളികയിൽ നിന്നാവി പകർന്നപ്പോൾ നിൻ ദാസർ മധ്യത്തിൽ നിന്നാവി പകർന്നപ്പോൾ നിൻ ദാസർ മധ്യത്തിൽ നിൻ ശക്തി അയച്ചിടുക നിന്നെ എന്ന് ആത്മാവിൽ ആരാധിക്കും നിൻ ശക്തി അയച്ചിടുക നിന്നെ എന്ന് ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ പ്രിയപ്പെട്ട മക്കളെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നാം ഒന്ന് ചേരുന്ന ഈ സമയം ഈശോയോട് ചേർന്നിരിക്കുന്ന ഈ സമയം കർത്താവേ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നോളമുള്ള എല്ലാ തലങ്ങളെയും ചേർത്ത് വെക്കുകയാണ് ഈശോയെ ഞങ്ങളിൽ പലരും അങ്ങയോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഞങ്ങളുടെ കാലുകൾ നന്മയുടെ വഴിയിൽ നിന്ന് മാറിപ്പോവുകയാണ് ഞങ്ങളുടെ ചിന്തകൾ ദൈവീക ചിന്തകളിൽ നിന്ന് മാറിപ്പോവുകയാണ് ഞങ്ങളുടെ പ്രവൃത്തികൾ നന്മയുടെ പ്രവൃത്തികളിൽ നിന്ന് മാറിപ്പോവുകയാണ് എന്റെ കർത്താവേ അലഞ്ഞു തീരുന്ന ജീവിതങ്ങളെ പോലെ പലപ്പോഴും ഞങ്ങൾ ആയുകയാണ് ഈശോ അങ്ങയിൽ നിന്ന് മാറി അകന്ന് മീൻ പിടിക്കാൻ പോയ ശിഷ്യരുടെ അവസ്ഥ പലപ്പോഴും ഞങ്ങൾക്കുണ്ട് കർത്താവേ തിബേരിയാസ് കടലിൽ വലയെറിഞ്ഞൊന്നും കിട്ടാതെ വിഷമിക്കുന്ന മക്കളെ തേടി വന്ന എന്റെ കർത്താവേ ഈ സമയം അൽത്താരി വിട്ട് ഈ ദാഹിക്കുന്ന മക്കളുടെ അടുക്കലേക്ക് എന്റെ കർത്താവേ നീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന എന്റെ പൊന്നു തമ്പുരാനെ അവിടെ ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമേ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും ഓ എന്റെ തമ്പുരാനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുകയാണ് മെഡ്ജുഗോറയിലെ പരിശുദ്ധ അമ്മ ഇപ്രകാരം ഞങ്ങളോട് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നവീകരിക്കുക ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ ആരാധനയ്ക്കായി ഞാനും നിങ്ങളും അണഞ്ഞിരിക്കുമ്പോ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ കൃപ ചോദിക്കണം ഓ എന്റെ കർത്താവേ സങ്കടങ്ങളിൽ സിംഹക്കുഴിയിൽ പ്രാർത്ഥിച്ച ദാനിയേലിനെ പോലെ തീച്ചൂളിയിൽ പ്രാർത്ഥിച്ച ദാനിയേലിനും കൂട്ടരെയും പോലെ കല്ലുകൾ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞു പതിച്ചപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എസ്തെഫാനോസിനെ പോലെ ഓ എന്റെ തമ്പുരാനെ കാഴ്ച കിട്ടാൻ ബർത്തിമേയസ് കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ പാപബോധത്തോടെ പാപം നിറഞ്ഞ ഹൃദയത്തോടെ അനുതാപത്തോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരനെ പോലെ ഓ എന്റെ ഈശോയെ കണ്ണുനീരുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ ജീവിതം ചേർത്ത് വെച്ച പാപിനിയെ പോലെ ഇതാ നിന്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അലച്ചിലുകളും സങ്കടങ്ങളും മിച്ചമുള്ള ഞങ്ങൾ ഈശോയെ ജീവിതം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നാഥ ഞങ്ങളുടെ ജീവിതത്തെ വിസ്മയാമുഖത്തിൽ പരിവർത്തനപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ ആത്മീയമായി ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഉള്ളിൽ വസിക്കുന്ന നിന്നോട് പ്രാർത്ഥിക്കാൻ ഒരു കൃപ കൂടെ നടക്കുന്ന നിന്റെ കരം പിടിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ അനുദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ ഏറെയാണ് മക്കളെ സമർപ്പിക്കും ഈശോയ്ക്ക് എല്ലാ പിരിമുറുക്കങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കും എല്ലാം തരണം ചെയ്യാനുള്ള ആത്മീയ ശക്തി കർത്താവിനോട് ചോദിക്കും ഓ ദിവ്യകാരുണ്യനാഥ നിന്റെ വലിയ ശക്തിയാണ് ഞങ്ങൾക്ക് സഹായമാവുക ഈശോയെ ഞങ്ങൾക്ക് വലിയ ശക്തിയായി കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്ത്യാനിയുടെ നിശ്വാസം തന്നെയായ വ്യക്തിപരമായ പ്രാർത്ഥനയെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യം വീണ്ടും കണ്ടെത്താൻ വിശ്വാസികളെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് മക്കളെ കർത്താവിന്റെ സന്നിധിയിൽ മനസ്സ് ഹൃദയമൊക്കെ ചേർത്ത് വെക്കുക വ്യക്തിപരമായി അവനോട് ചേർന്നിരിക്കുക ഈ നോമ്പ് കാലങ്ങളിൽ കൂടുതലായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ വ്യക്തിപരമായി അവനെ അന്വേഷിക്കുവാൻ ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് വലിയ ഏകാഗ്രതയിൽ എന്നിൽ വസിക്കുന്ന ദിവ്യകാരുണ്യ നാഥനുമായി നമുക്ക് സംസാരിക്കാം ഓ കർത്താവേ അങ്ങ് യോഹന്നാൻ സുവിശേഷം 16:13 ഞങ്ങളോട് സംസാരിക്കുകയാണ്
സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പുനതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഓ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ ഈശോയെ. പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ആത്മാവിൽ ഞങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് കരങ്ങളും മനസ്സും എല്ലാം ചേർത്ത് വെച്ച് അബാ പിതാവേ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മ പ്രേരിതമായി. എന്നോട് സംസാരിക്കണമേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഹൃദയം തുറക്കണമേ, ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ കരങ്ങൾ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ 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 എല്ലാ മക്കളും പറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ. എല്ലാ മക്കളും ഈശോ 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 എന്ന് പറഞ്ഞു 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 പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം നമുക്ക് ഒരുമിച്ച് കായിക സംഘത്തോട് ചേർന്ന് ആത്മാവാം ദൈവമേ എന്ന ഗാനത്തിന്റെ ഈരടികൾ ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമുക്ക് ആഗ്രഹിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയൽ മാലാഖ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈശോന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലോകത്തിൽ മുഴുവൻ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നീ ഒരു തകർന്ന വ്യക്തിയായിരിക്കാം, രോഗത്താൽ വലയുന്നൊരു വ്യക്തിയായിരിക്കാം, പാപത്താൽ മുറിവേറ്റ ഒരു മകനോ മകളോ ആയിരിക്കാം. ഈശോന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളും എല്ലാ തടസ്സങ്ങളും ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റും. അതിനാൽ നമുക്ക് ആഗ്രഹിക്കാം, ഓ ഈശോന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, എൻ്റെ തകർന്ന ജീവിതത്തിലേക്ക്, എൻ്റെ പാപകരമായ അവസ്ഥയിലേക്ക്, എൻ്റെ ശക്തി നശിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഈ വരികളോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും എല്ലാ കണ്ണീരിന്റേതായ അവസ്ഥകളെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയാം. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും, നിന്റെ തകർന്ന ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയാ എന്നിൽ നിറഞ്ഞിടണേ. ശക്തിയോടെ പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, ആഗ്രഹിച്ചുകൊണ്ട് പാടാം നമുക്ക്. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ചേർന്ന് പാടുന്നു ആത്മാവം. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എത്രമാത്രം പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിക്കുന്നു, അത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ നൽകും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ എല്ലാ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ കണ്ണീൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ പാപത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ വന്ന് നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ, പുതിയ നവചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ, പെന്തക്കുസ്ത അനുഭവം നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ ദാഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. മക്കളെ, ദൈവത്തോടൊത്തായിരിക്കുന്നതാണ് ഒരു മനുഷ്യാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യം നിറഞ്ഞ തലം. ആ കർത്താവിന്റെ പക്കലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തിക്കുക. എനിക്കെല്ലാം തരുന്ന ഒരു ദൈവം, എന്റെ എല്ലാ അവസ്ഥകളിലും എനിക്കെല്ലാം തരുന്ന ഒരു ദൈവം. തകർന്നൊലഞ്ഞ മനസ്സുമായി ആദ്യം ഭാരവും അതിനേക്കാളെല്ലാം ഉപരിയായി ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവുമായി മോറിയ മല കയറിപ്പോകുന്ന അബ്രഹാമിനെ നമുക്ക് ഈ സമയം ഓർക്കാം. ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ തലങ്ങൾ അതായിരിക്കും. ഇപ്പോൾ കർത്താവിലേക്ക് നടന്നെടുക്കുന്ന, ദിവ്യകാഴ്ചയിലേക്ക് ഉറ്റുനോക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അവസ്ഥ ഇതാകും. കർത്താവേ, എന്നെ നിന്നോടുള്ള സ്നേഹമാണപ്പാ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിനക്ക് തന്നു ഞാൻ നിന്റെ പക്കലേക്ക് എന്റെ ജീവിതം ചേർത്ത് വെക്കുകയാണ്. ഒന്നുമില്ല ഈശോ എനിക്ക് തരുവാൻ, എന്റെ ഈ അവസ്ഥ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ രോഗതലങ്ങളും എല്ലാ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്ന സമസ്തവും എടുത്തുകൊള്ളു. ഒരു നിമിഷം പറഞ്ഞേ മക്കളെ, അങ്ങയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന സമസ്തവും എനിക്ക് തരിക. നിക്കോളോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവിനോട് ഈ സമയം നിങ്ങൾ പറയണം. എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും, രോഗപീഡകൾ, വലിയ വേദനകൾ, ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന മക്കളുണ്ട്, എന്തൊക്കെയുണ്ടെങ്കിലും അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വെച്ചിട്ട് കർത്താവേ, അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്നതെല്ലാം നീ എടുക്കണം. പകരം എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കുന്നതെല്ലാം എനിക്ക് തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. എല്ലാം എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. എന്റെ കർത്താവേ, പ്രിയപ്പെട്ട മക്കളെ, സമർപ്പിച്ച് നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവന, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ലൈംഗികതകള്, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, ജോലി പ്രശ്നങ്ങള്, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകള്, വ്യക്തിബന്ധങ്ങള്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളെ, മക്കളെ എല്ലാം, അവരെ കുറിച്ചുള്ള ആഗ്രഹങ്ങള്, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ജോലി തലത്തിന്റെ ബുദ്ധിമുട്ടുകള് എല്ലാം എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എന്റെ കർത്താവേ, ഇതാ എല്ലാം ഞാൻ ഉയർത്തിപ്പിടിച്ച കരങ്ങളെ നിന്റെ പക്കലേക്ക് എടുത്തു വെക്കുകയാണ്. അബ്രഹാമിന് ഉത്തരം കൊടുത്ത മുൾക്കാമ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത നല്ല തമ്പുരാനെ, വേദനകൾക്ക് ആശ്വാസം കൊടുക്കുന്ന അർപ്പണ മനോഭാവത്തോടെ ഞങ്ങൾ ഇതാ നിന്റെ തിരുമുമ്പിൽ ഇരിക്കുകയും. ഓ എന്റെ കർത്താവേ, സൂസന്ന കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി സ്വർഗത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഇതാ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വേദനിക്കുന്ന, ചങ്കുപൊട്ടുന്ന മക്കളെല്ലാം നിന്റെ പക്കലേക്ക് മനസ്സുയർത്തി ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, മഹിമ സ്തുതിക്കട്ടെ കർത്താവേ.
ആരാധിക്കുന്നു. കർത്താവ് എല്ലാ ജീവനങ്ങളെയും ചേർത്ത് വെച്ച്, എല്ലാ സങ്കടങ്ങളെയും എല്ലാ നൊമ്പരപ്പാടുകളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ കൃപ നിറയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, കർത്താവിന്റെ വലിയ കരുണ നിറയട്ടെ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ആരാധനയപ്പ, ആരാധനയപ്പ, സർവശക്തനായ കർത്താവേ, നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. സാമ്പത്തിക മേഖല ദൈവത്തിന്റെ അടമുണ്ടാകാൻ ഈ സമയം മാനസാന്തരം ഉണ്ടാകാൻ ഓശ്ചില പല 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 കർത്താവെ, എല്ലാ ശിഷ്യരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദിവ്യകാരുടെ ഈശോയെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശ്വാസം പകരുന്ന കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വിളിച്ചത് കർത്താവെ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ഈശോയേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, നന്ദി, 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 നന്ദി. കർത്താവിന്റെ വലിയ കൃപയാൽ, വലിയ ശക്തിയാൽ മതിമറന്ന്, മതിമറന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. കർത്താവിനെ സന്ധയിൽ യാചിക്കുമ്പോൾ ഉത്തരം തരുന്ന കർത്താവിനെ ഒരിക്കൽ കൂടി കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവന്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ സമർപ്പിക്കുന്നപ്പ, നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നു. ഉണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ കുറ
ഉറങ്ങിടും.